എല്ലാ കൂട്ടുകാർക്കും പ്ലസ് വൺ മാത്സിലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാപ്റ്ററിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിലൊന്ന് അരുത്തമരി പ്രോഗ്രഷൻ മറ്റൊന്ന് ജോമെട്രിക് പ്രോഗ്രഷൻ ലാസ്റ്റ് ഭാഗം സീരീസ് അതിൽ അരുത്തമരി പ്രോഗ്രഷൻ എന്ന ടോപ്പിക്കാണ് ഇവിടെ നാം പഠിക്കുന്നത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചതാണ് എന്താണ് അരുത്തമരി പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരുത്തമരി സീക്വൻസ് ആയതുകൊണ്ട് തന്നെ വലിയ എക്സ്പ്ലനേഷനിലേക്ക് പോവാതെ അവിടെ പഠിച്ച പ്രധാന ആശയങ്ങളാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് നോക്കൂ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസാണ് അരുത്തമരി പ്രോഗ്രഷൻ ആ ആഡ് ചെയ്ത് പോകുന്ന നമ്പറിനെ വിളിക്കുന്ന പേര് അരുത്തമരി പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് അതുപോലെ ഒരു എ പിയിലെ ഫസ്റ്റ് ടേമിന് ഡിനോട്ട് ചെയ്യുന്നത് എ അല്ലെങ്കിൽ എ എന്ന ലെറ്റർ കൊണ്ടാണ് ചില കുട്ടികൾ പത്താം ക്ലാസ്സിൽ എഫ് എക്സ് വൺ അല്ലെങ്കിൽ ടി വൺ എന്ന ലെറ്റർ കൊണ്ടൊക്കെ ഫസ്റ്റ് ടേബിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം നാം ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ അല്ലെങ്കിൽ എ വൺ കൊണ്ടാണ് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ് എ പി എന്ന് പറഞ്ഞു ആയതുകൊണ്ട് ഒരു എ പിയുടെ ജനറൽ ഫോം എന്ന് പറയുന്നതിനെ എ എ പ്ലസ് ഡി എ പ്ലസ് ടു ഡി എക്സെട്ര എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് എഴുതാം ഇത് മനസ്സിലാക്കുക ഇതിൽ നിന്ന് ഒരു എ പിയുടെ എൻത്ത് ടേം എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് എഴുതാം ഇതിൽ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് എന്ത് എൻത്ത് ടേം ഇതിനെ എ പ്ലസ് ഡി ബ്രാക്കറ്റിനുള്ളിലേക്ക് നൽകുന്ന സമയത്ത് ഡി എൻ മൈനസ് ഡി ഇതിനെ എങ്ങനെ എഴുതാം ഈ ഡി എൻ ആദ്യം എഴുതിയിട്ട് ഡി എൻ പ്ലസ് എ മൈനസ് ഡി എന്നും എഴുതാം ഇനി എൻത്ത് ടേം എന്താണ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് എന്ത് എൻത്ത് ടേം ഇതിൽ എ എന്നതിന് പകരം എ എന്നും കൊടുക്കാമല്ലോ ഫസ്റ്റ് ടേം ആണ് ഇനി എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇവിടെ നിർത്തി ഈ പ്ലസ് എ വണ് അങ്ങോട്ട് പോകുന്നു അപ്പോൾ എന്ത് കിട്ടും എ എൻ മൈനസ് എ വൺ ഇനി എൻ മൈനസ് വണ്ണിനിവിടെ നിർത്തിയിട്ട് ആ ഡി സമത്തിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എ എൻ മൈനസ് എ വൺ ൈ ഡി എന്ന് കിട്ടുന്നു ഇനി എൻ ഈക്വൽ ടു എൻ മൈനസ് എ വൺ ബൈ ഡി മൈനസ് വൺ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് വൺ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതായത് ഈ കാണുന്ന എൻത്ത് ടൈമിൽ നിന്ന് എൻ്റെ കാണാൻ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാണ് ഈ കാണുന്നത് നമ്പർ ഓഫ് ടൈംസ് ഓഫ് എൻ എ പി എൻ ഈക്വൽ ടു എൻ മൈനസ് എ വൺ ബൈ ഡി പ്ലസ് വൺ അങ്ങനെ നാല് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായി പറഞ്ഞത് എന്താണ് എ പി എന്നതാണ് രണ്ടാമതായി ആ എ പിയുടെ ഡെഫിനേഷൻ ഉപയോഗിച്ച് എങ്ങനെ ജനറൽ ഫോം എഴുതാം എന്ന കാര്യമാണ് ആ ജനറൽ ഫോമിൽ നിന്ന് എന്ത് ടേം എങ്ങനെ കിട്ടുന്നു എന്ന കാര്യം മനസ്സിലാക്കുക എന്ത് ടേമിൽ നിന്ന് എൻ്റെ കാണാൻ അതായത് നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കുക ഇതെല്ലാം പത്താം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് വൃത്തിയിൽ നോട്ടിലേക്ക് എഴുതുക അതോടൊപ്പം തന്നെ ഇത് പഠിക്കുക ഇനി മനസ്സിലാക്കേണ്ടത് ഒരു എ പിയുടെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് നോക്കൂ ഇതെല്ലാം പത്താം ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡായി പഠിക്കുന്നതാണ് ഇവിടെ ഇക്വേഷൻസ് മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനലിൽ തന്നെ അത്തരത്തിലുള്ള കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡെറിവേഷനൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് നോക്കൂ ഒരു അരുത്തമറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എ വൺ പ്ലസ് എ എൻ പ്രത്യേകം പഠിക്കുക ഇതിനെ നമുക്കിങ്ങനെ എഴുതാം എൻ ബൈ ടു ഇൻറ്റു എ വണ്ണിന് പകരം എ എന്ന് എഴുതാം ഇനി എ എൻ്റെ പകരം എല് ലാസ്റ്റ് ടേം എന്ന രീതിയിൽ എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എല് എന്നും എഴുതാം ഇവിടെ ഞാൻ എൻ ബൈ റ്റു ഇൻറ്റു എ വൺ പ്ലസ് എ എൻ എന്ന് എഴുതി ഇനി ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അടുത്ത ഇക്വേഷൻ കിട്ടും നോക്കൂ ഇവിടെ എൻ ബൈ ടു ഇൻറ്റു എ വണ്ണിന് പകരം ഞാൻ എ എന്ന് എഴുതി ഫസ്റ്റ് ടൈമിന് എ വണ്ണം എന്ന് എഴുതാം എ എന്നും എഴുതാം ഇനി എൻത്ത് ടേം എന്താണെന്ന് മുൻപ് പഠിച്ചതാണ് എൻത്ത് ടേം എന്താണ് എ പ്ലസ് എൻ മൈനസ് വണ്ണിൻറ്റു ഡി ഇപ്പോൾ എന്ത് കിട്ടി നോക്കൂ എൻ ബൈ റ്റു ഇൻറ്റു എ പ്ലസ് എ എന്താണ് ടു എ പ്ലസ് എൻ മൈനസ് വണ്ണിൻറ്റു ഡി അങ്ങനെ ഈ ഇക്വേഷൻ കിട്ടി അതായത് ആദ്യത്തെ ഇക്വേഷനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുന്നു ഇനി രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നുകൂടെ റീ അറേഞ്ച് ചെയ്യുന്നു നോക്കൂ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് ഈ ഡി ബ്രാക്കറ്റിനുള്ളിലേക്ക് നൽകുന്ന സമയത്ത് ഡി ഇൻ ടു എൻ ഡി എൻ ഡി ഇൻറ്റു മൈനസ് വൺ മൈനസ് ഡി ഇനി ഈ എൻ ബൈ ടു ബ്രാക്കറ്റിനുള്ളിലേക്ക് നൽകുന്ന സമയത്ത് നോക്കൂ ടു എ ഇ ഇൻറ്റു എൻ ബൈ ടു പ്ലസ് ഡി എൻ ഇൻറ്റു എൻ ബൈ ടു മൈനസ് ഡി ഇൻറ്റു എൻ ബൈ ടു എല്ലാ ടീമിനെയും എൻ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇപ്പോൾ കിട്ടുന്നത് നോക്കൂ ടു ക്യാൻസൽ എ എൻ എന്ന് കിട്ടി ഇവിടെ ഡി എൻ ഇൻറ്റു എൻ ബൈ ടു ആണ് എൻ ഇൻറ്റു എൻ എന്താണ് എൻ ആണ് ഇവിടെ ഡി ഉണ്ട് ബൈ ടു ഉണ്ട് അതിന് ഞാൻ ഡി ബൈ ടു എൻ സ്ക്വയർ എന്ന് എഴുതി നോക്കൂ എൻ ഇൻറ്റു എൻ എൻ സ്ക്വയർ ഈ ഡി ബൈ ടു ആദ്യം എഴുതി ഈ ഡി ഇൻറ്റു എൻ ബൈ ടുവിനെ ഡി ബൈ ടു ഇൻറ്റു എൻ എന്ന് എഴുതാം അങ്ങനെ ഞാൻ ഡി ബൈ ടു ഇൻ എൻ എന്ന് എഴുതി ഇനി നടുക്ക് കാണുന്ന ഡി ബൈ ടു എൻ സ്ക്വയർ ആദ്യം എഴുതി പിന്നെ ആരൊക്കെയുള്ളത് നോക്കൂ എ എൻ ഉണ്ട് ഡി ബൈ റ്റു എൻ ഉണ്ട് രണ്ടിലും എൻ കോമൺ ആണ് ആ എൻ്റെ പുറത്തെടുത്തു ഇവിടെ ആരാള്ളത് എ എഴുതി ഇവിടെ മൈനസ് ഡി ബൈ ടു മൈനസ് ഡി ബൈ റ്റു ഇൻ എൻ നോക്കൂ ഇപ്പോൾ മൂന്നാമത്തെ ഇക്യാഷ്യം കിട്ടി ഇത് ഞാനിവിടെ ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സമ്മ കാണാൻ ഒരു ഇക്വേഷനെ ഉള്ളൂ ഒരു അഴുത്തമരി പ്രോഗ്രസിൻ്റെ സമ്മ് കാണാൻ ഒരു ഇക്വേഷനെ ഉള്ളൂ ആ ഇക്വേഷനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ എഴുതാം അപ്പോൾ ഇത് മൂന്ന് എന്താണ് ഒരു ഇക്വേഷൻ്റെ വ്യത്യസ്ത ഫോമുകളാണെന്ന് മനസ്സിലാക്കാം ചില കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് എക്സാമിന് ആൻസർ ചെയ്യേണ്ടത് ഏത് വെച്ച് ചെയ്താലാണ് ഉത്തരം ശരിയാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ ഈയൊരു ഡെറിവേഷനിലൂടെ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലായുണ്ടാവും എന്താണ് മൂന്നും ഒരേ ഇക്വേഷനാണ് അപ്പോൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ മാത്രമാണ് പറയുന്നത് ഈ ഇക്വേഷൻ പറയുന്നില്ല അപ്പോൾ ഒരു കുട്ടി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതിയ മാർക്ക് കിട്ടുമോ കിട്ടും എന്താണ് കാര്യം ഒരു ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതിയിച്ചിട്ട് ആ ഇക്വേഷൻ വേറെ ഇക്വേഷൻ ആവുന്നൊന്നുമില്ലല്ലോ ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ചില ചോദ്യങ്ങൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും ആയതുകൊണ്ട് മൂന്ന് ഇക്വേഷൻ വൃത്തിയിൽ നോട്ടിലേക്ക് എഴുതാം ആ മൂന്ന് ഇക്വേഷൻ എന്താണ് ഒരു ഇക്വേഷൻ്റെ വ്യത്യസ്ത ഫോമുകളാണെന്ന കാര്യം കൂടെ പ്രത്യേകം മനസ്സിലാക്കുക ഇനി അടുത്തതായി മനസ്സിലാക്കേണ്ടത് ഒരു അരുത്തമരി പ്രോഗ്രഷനിലെ ഫസ്റ്റ് എൻ ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്ന ഫോമിലായിരിക്കും അതായത് ടു എൻ സ്ക്വയർ പ്ലസ് ത്രീ എൻ ഈ ഫോമിലായിരിക്കും എന്ത് സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതിൽ എൻ സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റിൻ്റെ ഇരട്ടി അതായത് എൻ സ്ക്വയറിന് മുന്നിൽ കാണുന്ന സംഖ്യ ഏതാണോ അതിൻ്റെ ഇരട്ടി എന്തായിരിക്കും കോമൺ ഡിഫറൻസ് ആയിരിക്കും അതുപോലെ എൻ സ്ക്വയറും എൻ്റെ ഒഴിവാക്കിയാൽ കിട്ടുന്ന ടു പ്ലസ് ത്രീ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫസ്റ്റ് ടേം ആയിരിക്കും ഇതൊക്കെ പത്താം ക്ലാസ് പഠിച്ച കാര്യമാണ് ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ഇതിൽ നോക്കൂ ത്രീ എൻ പ്ലസ് ഫൈവ് എൻ സ്ക്വയർ ഇതിൽ കോമൺ ഡിഫറൻസ് എത്രയാണ് ത്രീ എൻ പ്ലസ് ഫൈവ് എൻ സ്ക്വർ എന്ന് പറയുമ്പോൾ നോക്കേണ്ടത് എൻ സ്ക്വയർ മുന്നിൽ കാണുന്ന സംഖ്യ ഏതാണെന്നാണ് അല്ലാതെ ഫസ്റ്റ് കാണുന്ന സംഖ്യ അല്ല കേട്ടോ ഇവിടെ എൻ സ്ക്വയർ മുന്നിൽ ആരാണ് ഫൈവ് ആണ് അതിൻ്റെ ഇരട്ടി എത്രയാണ് ടെൻ ആണ് ഇതാണ് എന്ത് കോമൺ ഡിഫറൻസ് ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ പറഞ്ഞത് സമ്മ് കാണാനുള്ള ഇക്വേഷനെ മൂന്ന് വ്യത്യസ്ത രീതിയിൽ എഴുതാം അതോടൊപ്പം തന്നെ സമ്മിൻ്റെ ജനറൽ ഫോമിൻ്റെ പ്രത്യേകതയും പറഞ്ഞു ഇനി അടുത്തത് ഒരു എ പിയിലെ നമ്പർ ഓഫ് ടേംസ് കഴിഞ്ഞാൽ ഓട് നമ്പർ എണ്ണം ടേംസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് ഒരു ഇക്വേഷൻ ഉണ്ട് അതെന്താണ് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അതായത് എൻ പ്ലസ് വൺ ബൈ ടൂത്ത് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആയിക്കഴിഞ്ഞാൽ അതിലെ മിഡിലെ നമ്പർ കാണാനുള്ള ഒരു ഇക്വേഷനാണിത് നോക്കൂ ഒൻപത് നമ്പേഴ്സിൻ്റെ മിഡിൽ ഏതാ നമ്പർ അപ്പോൾ എന്ത് ചെയ്യുക ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക പത്ത് അതിൻ്റെ പകുതി എടുക്കുക അതാണ് എൻ പ്ലസ് വൺ ബൈ ടൂത്ത് എന്ന് പറയുന്നത് അത് എത്രയാണ് കിട്ടുക പത്ത് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ ടേം ആയിരിക്കും മിഡിൽ ടീം ഇനി ഇരുപത്തിയഞ്ച് നമ്പേഴ്സ് ഉണ്ട് ഒരു സീക്വൻസിൽ എ പിയിൽ ട്വൻറ്റി ഫൈവ് ടേംസ് ഉണ്ട് അതിൻ്റെ മിഡിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ട്വൻറ്റി ഫൈവിൻ്റെ കൂടെ വണ് ആഡ് ചെയ്യുക എൻ പ്ലസ് വൺ അതായത് ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ ട്വൻറ്റി സിക്സ് ബൈ ടു എന്ന് പറയുമ്പോഴോ തേർട്ടീൻ അപ്പോൾ തേർട്ടീൻത്ത് ടേമാണ് ട്വൻറ്റി ഫൈവ് ടീംസിൻ്റെ മിഡിൽ ടീം അതാണ് എൻ പ്ലസ് വൺ ബൈ ടുത്ത് ടേം ഇൻ എൻ അതായത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഇത് വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ ആശയവും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതൊന്നും പ്ലസ് വൺ മാത്സിൽ പ്രത്യേകം എടുത്തു പറയുന്നില്ല നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു വന്ന കുട്ടികളായതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും ഇനി സമോ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആണ് സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് എൻ സ്ക്വയർ ആണ് സം ഓഫ് ഫസ്റ്റ് എൻ ഇ വൺ നമ്പേഴ്സ് എൻ ഇൻ എൻ പ്ലസ് വൺ ആണ് ഇതെല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം ഒന്ന് ഓർക്കുക ഇതെല്ലാം നോട്ടിലേക്ക് എഴുതുക പഠിക്കുക